ഹലോ, വെൽക്കം ബാക്ക് ഐഷസ് കിച്ചനിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് റോസുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. January 2nd റോസിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നല്ല രണ്ട് റെസിപ്പീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. പിന്നെ ഐഷസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ വ്ളോഗിലോട്ട് പോവാം. ഒപ്പം ചിരിക്ക. അപ്പം ഇക്കഴിഞ്ഞ January 2nd റോസിൻ്റെ ബർത്ത്ഡേ. അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഡ്രസ്സ് ഗിഫ്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ കേക്ക് ഗിഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ജസ്റ്റ് അതൊന്നും ഇട്ടിട്ട് ഒരു ഫോട്ടോസും പിന്നെ കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ റോസുവിൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് എനിക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തന്നിട്ടുള്ളത് ബേബി ഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ്. അപ്പം ഇവർ നമ്മൾ UAE-ൽ ആയ സമയത്ത് തന്നെ ഇവർ എനിക്ക് ഡ്രസ്സ് അയച്ചിട്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് അയക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അത് കുറേ ഡിലേ ആയിപ്പോയി. ഇപ്പം കറക്റ്റ് സമയത്ത് തന്നെയാണ് നമുക്ക് ഡ്രസ്സ് കിട്ടിയത് കേട്ടോ. റോസുവിൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്താണ് ഡ്രസ്സ് കിട്ടിയത്. റോസുവിനും റോഹിക്കും ഒരേപോലെ ട്വിന്നിങ് ഡ്രസ്സാണ് അയച്ചു തന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ, അടിപൊളി സ്റ്റിച്ചിങ്ങും ആണ്. പിന്നെ ഒരുപാട് ഇതുപോലത്തെ നല്ല വെറൈറ്റി കളക്ഷൻസ് അവരുടെ ഇൻസ്റ്റാ പേജ് നോക്കിയാൽ കാണാൻ പറ്റും. ലിങ്കൊക്കെ ഞാൻ താഴെ പിൻ്റെ കമൻറ്റിൽ കൊടുക്കാം കേട്ടോ. നല്ല പെർഫെക്ഷൻ ഉണ്ട് ഡ്രസ്സ്. ആ ഒരു കോമ്പിനേഷൻ കളേഴ്സ് ആണെങ്കിലും അതൊക്കെ അവർ ചൂസ് ചെയ്തത് തന്നെയാണ്. എന്നോട് സൈസ് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അളവ് ഞാൻ ഏകദേശമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കറക്റ്റായിട്ട് കേട്ടോ. അളവൊക്കെ നല്ല കറക്റ്റാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ കാണാൻ. അപ്പം ഈ ഡ്രസ്സ് അൺബോക്സിങ് വീഡിയോ ഞാൻ ഇതിന് ശേഷം കൊടുക്കാം കേട്ടോ. ഈ ഒരു വീഡിയോക്ക് ശേഷം കൊടുക്കാം. അതുപോലെ ഇവരെ കോൺടാക്റ്റ് ഉള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ പിൻഡ് കമൻ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ കേക്ക് നമുക്ക് ഗിഫ്റ്റായിട്ട് അയച്ചതെന്നാണ്, തിരൂരുള്ള ഒരു ഹോം ബേക്കറാണ് അയച്ചു തന്നിട്ടുള്ളത്. അവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ പേര് കേക്ക് ഫനറ്റിക് ബൈ താഹിറ ഖാലിദ് എന്നാണ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റാ പേജ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒരുപാട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കിൻ്റെ ഡിസൈൻസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തിരൂരുള്ള ഹോം ബേക്കറാണ്. അതുപോലെ ഇതിൻ്റെ കൂടെ കപ്പ് കേക്ക്സും കൂടി സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിം തീമിലുള്ള. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് തീമിലുള്ള കേക്കാണ് വേണ്ടതെന്ന്. അപ്പോൾ റോസിന് റെയിൻബോ തീം ഭയങ്കര ഇഷ്ടമാണ്, അപ്പം ആ ഒരു തീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കേക്ക് അവർ സെൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ പിൻഡ് കമൻ്റ് ആയിട്ട് കൊടുക്കാം. അപ്പം കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങോട്ട് കൊണ്ട് മാറേണ്ട, ഡ്രസ്സിൻ്റെയും അതുപോലെ കേക്കിൻ്റെ ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കോൺടാക്ട് ഡീറ്റെയിൽസ് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേക്കിൻ്റെയും ഡ്രസ്സിൻ്റെ ഒക്കെ വിശേഷങ്ങൾ. ഡ്രസ്സ് അൺബോക്സിങ് വീഡിയോ ഞാൻ ഇതിന് ശേഷം കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം മക്കൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിർത്തി, അതിനുശേഷമാണ് കേക്കിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്തത് കേട്ടോ. അപ്പോൾ കേക്ക് കണ്ടപാട് റോസും റൂഹിയും അതിൻ്റെ പുറകെ തന്നെയാണ്. അപ്പം റോസും ആണെങ്കിൽ റൂഹിനെ കൊണ്ട് തൊടിപ്പിക്കുന്നില്ല, റൂഹിക്കാണെങ്കിൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കും വേണം. കുറേ ശല്യപ്പെടുത്തിയപ്പോൾ റീനു ഒരു ചെറിയൊരു ബോൾ എടുത്തിട്ട് റൂഹിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പം റൂഹി ആണെങ്കിൽ റോസ് കാണാണ്ട് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് വേഗം മാറിപ്പോവാൻ നോക്കുക കേട്ടോ. ഇവിടെ ഇപ്പം ഏത് നേരം തർക്കം റോസും റൂഹിയും തമ്മിലാണ്. റൂഹി ഭയങ്കരമായിട്ട് റോസിനെ നല്ലോണം വികൃതി കാണിക്കും, അതേപോലെ തന്നെ റോസിനെ ഭയങ്കര പേടിയാണ് കേട്ടോ റൂഹിക്ക്. Happy birthday to you, happy birthday dear Rosu, happy birthday to you. അപ്പോൾ
അപ്പം ഇത്തവണ റോസിൻ്റെ ബർത്ത്ഡേക്ക് ഒക്കെ കൊടുത്തത് ഇവിടുത്തെ നമ്മുടെ ഫാമിലിയിലെ പുതിയ മെമ്പറാണ്, ഇക്കാടെ സിസ്റ്ററുടെ മരുമോളാണ്, ഹിബയാണ് കൊടുത്തിട്ടുള്ളത്. ഷാലിജിൻ്റെ വൈഫ് ഉണ്ടല്ലോ, അവരുണ്ടായിരുന്നു. അവർ തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊട്ട് മുമ്പത്തെ വ്ലോഗ് ഉണ്ടല്ലോ, ഇഹം ഡിജിറ്റലിലെ ആ ഒരു വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടക്കല് പോയിരുന്നല്ലോ. അപ്പോൾ അന്ന് അവരിവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് താമസിച്ച വിശേഷങ്ങളൊക്കെ ഞാൻ ഇതിന് ലാസ്റ്റ് കൊടുക്കട്ടോ, ഈ ഒരു വീഡിയോക്ക് ലാസ്റ്റ് കൊടുക്കാം. അപ്പം ഇതിപ്പോൾ ഫസ്റ്റ് തന്നെ ബർത്ത്ഡേ വ്ലോഗാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. റോസു റെയിൻബോൻ്റെ ഒരു ഫാനാണ്. അപ്പം ആ റെയിൻബോ തീം അവിടെ വെച്ചിരുന്നല്ലോ, അതെടുത്തിട്ട് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള്. ഇതൊന്നും നമ്മളാരും പറഞ്ഞു കൊടുത്തല്ല, അവളിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് കണ്ടിട്ട് അവൾക്ക് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തുതരാൻ വേണ്ടിയിട്ട് അവൾ തന്നെ ആക്ട് ചെയ്യുവാണ്. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചെയ്യാൻ. അവൾ എന്താ പറയുക, നമ്മളാരും നിർബന്ധിക്കണമെന്നൊന്നും ആവശ്യമില്ല, എല്ലാം അതിൻ്റേതായ രീതിയിൽ മേക്കപ്പൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിൽ ചെയ്യും. പക്ഷേ പഠിക്കുന്ന കാര്യത്തിൽ പുസ്തകം കണ്ട് അവൾക്ക് ഉറക്കം വരും, ക്ഷീണം വരും, ഭയങ്കര ടയർഡാവും. ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് വേദനിക്കുന്നുണ്ടെന്നൊക്കെ പറയും. അല്ലാത്ത സമയത്ത് ഫുൾ ടൈം കാർട്ടൂണും കണ്ടിട്ടിരിക്കണമെന്നൊന്നും കുഴപ്പമില്ല. അപ്പം അതാണ് ആളുടെ ഇപ്പോഴത്തെ സ്വഭാവം കേട്ടോ. റോസും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ റൂഹി ഇങ്ങനെ ശരിക്കും ഷോക്ക്ഡായി പോയിട്ടുണ്ടായിരുന്നു, എന്താ ഇപ്പം ചെയ്യുന്നതെന്ന് നോക്കിയിട്ട്. അപ്പോൾ റൂഹിയും അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലോണം പോസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും. ഇതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കേട്ടോ. അപ്പം അതിനിടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പം ഇനി നമുക്ക് ഡ്രസ് അൺബോക്സിങ്ങിൻ്റെ ആ ഒരു വീഡിയോ കാണാം. ഇതാണ് ഫസ്റ്റ് എടുത്ത വീഡിയോ കേട്ടോ. അപ്പം മേ ബി ഫിറ്റ്സ് എന്നാണ് അവർ അയച്ചു തന്നിട്ടുള്ളത്. അവർ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സ് എല്ലാതും കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള ആക്സസറീസൊക്കെ വേണമെങ്കിൽ അതൊക്കെ എക്സ്ട്രാ പറഞ്ഞാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ബോയും ക്ലിപ്പും അതൊക്കെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു സെയിം തീമിലുള്ള ഡ്രസ്സിൻ്റെ. ഈ ഒരു പാക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് രണ്ട് ദിവസമായി, പക്ഷേ റോസിൻ്റെ ബർത്ത്ഡേൻ്റെ ആ ഒരു സെയിം ഡേ തന്നെയാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡ്രസ്സ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് കറക്റ്റ് ഫിറ്റിംഗ് ഒക്കെ ആവുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അലഹമ്മദില്ല, നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷേ തന്നെ അൺബോക്സ് ചെയ്തത് റൂഹിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ബോയും ക്ലിപ്പും അതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഇത് റോസുവിൻ്റെ ഡ്രസ്സ്. അപ്പോൾ റോസുവിന് ഇതുപോലെ ക്ലിപ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബോയും ഉണ്ടായിരുന്നു. മാഷാല്ലാ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാൻ കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. നല്ലൊരു കോമ്പിനേഷൻ കളേഴ്സും ആണ്, അതൊക്കെ അവർ ചൂസ് ചെയ്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത ശേഷം പിന്നെ ഇത്രയും ഇത്താടെ വീട്ടിലോട്ട് പോവാണ്. രണ്ട് ദിവസമായി ഇവിടെ വന്നിട്ട്, പിന്നെ ഞാനും മക്കളും കൂടി എൻ്റെ വീട്ടിലോട്ടും പോവാണ് ഇത്താടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ റോസിൻ്റെ മുടിയിൽ കണ്ടോ ആ ക്ലിപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ ഹിറ്റ്സ് വേണം. അവർ സെൻഡ് ചെയ്തുതന്ന എല്ലാ ആക്സസറീസും അവളുടെ തലയിൽ വെച്ചിട്ടുണ്ട്.
ഞാനിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകാൻ കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദറിൻ്റെ മോളുടെ ബർത്ത്ഡേ January 1st. അപ്പോൾ അന്ന് എനിക്ക് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ ഇത്രയും മക്കളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഹബൂബളാപ്പൻ്റെ മോൻ്റെയും ബർത്ത്ഡേ റോസിൻ്റെ ബർത്ത്ഡേൻ്റെ സെയിം ഡേ ആണ്, January 2nd. അപ്പോൾ പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഗിഫ്റ്റും കൊണ്ടേ കൊടുക്കാം, അവരൊന്ന് കണ്ടിട്ട് വൈകിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരണം ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിൽ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തിരൂരുള്ള പ്ലേ ഹൗസിലൊന്ന് കയറി അവിടുന്ന് മക്കൾക്ക് എല്ലാവർക്കുള്ള ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ടായിരുന്നു. ഉച്ചത്തേക്ക് അവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ബിരിയാണിയും ഒക്കെ റെഡിയാക്കി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 3 മണിക്ക് ശേഷമാണ് ഞാൻ അവിടെ എത്തുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല, അതൊക്കെ കയറുന്ന സമയത്തുള്ള വീഡിയോസ് എടുത്തിട്ടുള്ളൂ. ഇതാണ് ഇക്കാക്കൻ്റെ മോള് നിമ, അവളുടെ ബർത്ത്ഡേ ആണ് January 1st കഴിഞ്ഞത്. പിന്നെ മക്കളൊക്കെ എല്ലാവരും കൂടി കൂടിയതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിച്ചിരുന്ന് പിന്നെയും ചോറ് കഴിക്കാൻ ഡിലേ ആയി. 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗിഫ്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുവാണ് മക്കളെല്ലാവരും കൂടി. പിന്നെ ഇവിടെ പുതിയൊരാളും കൂടി ഉണ്ട്, അനിത്തി ഡെലിവറി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. 50 ദിവസമൊക്കെ കഴിഞ്ഞു ഇപ്പം മോനിക്ക്. അപ്പോൾ കുട്ടീനെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അവിടെ ഒരു ഗിഫ്റ്റ് വന്നെടുപ്പുണ്ടായിരുന്നു, എൻ്റെ അനിത്തിയുടെ റിലേഷനിൽ പറ്റുന്ന ഒരു കുട്ടി ചെയ്ത ഒരു വർക്കാണ്. സിബ്ലിങ്സ് ആർട്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ നിന്നാണ് ഈ ഒരു ഇത് അയച്ചു തന്നിട്ടുള്ളത്, ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം. നല്ലൊരു ഫ്രെയിമാണ്, നമ്മുടെ ഫാമിലി ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഫ്രെയിമാണ്. സിബ്ലിങ്സ് ആർട്ട് കേട്ടോ അവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ പേര്. ഇതിപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാൻ വേണ്ടി തന്നായിരുന്നു, പക്ഷേ റോസിൻ്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പോൾ അന്ന് തന്നെ നമ്മളെ കയ്യിൽ കിട്ടിയപ്പം ഒന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു ഫ്രെയിമും കൂടി ഉണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതാ ഇതിൽ കുട്ടികളുടെയും നമ്മുടെ എല്ലാവരുടെയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഫ്രെയിമാണ്. അപ്പോൾ ഇതുപോലെ ഫോട്ടോ ഫ്രെയിംസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യാം, സിബ്ലിങ്സ് ആർട്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റാ പേജ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഫുഡൊക്കെ കഴിച്ച ശേഷം പിന്നെ ഭയങ്കര കളിയിലാണ്. അനിയത്തിൻ്റെ മക്കളും കാക്കൻ്റെ മക്കളും എല്ലാവരും കൂടി ആയപ്പം ഭയങ്കര കളിയിലാണ്. പിന്നെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാൻ പോലുള്ള സമയം കിട്ടിയിട്ടില്ല റോസൊന്നും രോഹിക്കൊന്നും. പിന്നെ രാത്രിയായപ്പം നമ്മൾ അമ്മാവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ അമ്മാവിൻ്റെ മോന് വന്നിട്ടുണ്ടായിരുന്നു, ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവനും കൂടി കണ്ടിട്ട് ഞാൻ തിരിച്ച് ഇക്കാടെ അടുത്തേക്ക് പോവാട്ടോ, ഇക്കാൻ്റെ വീട്ടിലോട്ട് പോവാണ്. ആള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, UAE വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ബർഷാദ് എന്നാണ് പേര്. ബർഷാദിനൊപ്പം ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്, ബേബി ബോയ് ആണ്. മോൻ്റെ ഫേസ് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ കുഞ്ഞിനെ കാണാനായിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും വേഗം ഒന്ന് വന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷേ അവിടെ നിന്ന് മന്തിയൊക്കെ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, മന്തിയൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് January 1st എടുത്തിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പം ഇത് അന്ന് നമ്മൾ ഈഹം ഡിജിറ്റൽ വീഡിയോസ് എടുക്കാൻ പോയിട്ട് അന്ന് വൈകിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പം വീഡിയോ എടുത്ത് കഴിഞ്ഞ് വരെയുള്ളത് ഞാൻ തൊട്ട് മുമ്പത്തെ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ അതിന് ശേഷമുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു 3 ബേണറിൻ്റെ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
വാങ്ങിച്ചതെല്ലാം അവർ ഗിഫ്റ്റായിട്ട് തന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വേറെയും പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ ഇതിന് 2 ഇയർ വാറണ്ടി ഉണ്ട്, പിന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ട്, അതുപോലെ 3 ബേണറാണ്, നല്ല സ്പേസ് ഉണ്ട് ഓരോ ബേണറിൻ്റെ ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ നമ്മളിന്നിപ്പം ഇതിൽ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. ഏതായാലും ഗസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ന്യൂ ഇയറിന് അന്ന്. അപ്പോൾ ഇതിൽ ഡയറക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ ഞാൻ പൊതുവേ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ ബ്രോസ്റ്റഡിൻ്റെ ആ ഒരു പൗഡർ നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാം. അപ്പോൾ അങ്ങനെ 2 പാക്ക് ഉണ്ടാവും, അതിൽ ആ ചെറിയ പാക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അത് നമുക്ക് ഈ ഒരു പാക്കിൽ ആ ഒരു പൗഡർ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൽ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് തൊലിയുള്ള ചിക്കനാണ്. തൊലിയുള്ള ചിക്കന് ഒരു മീഡിയം പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഇത് മാരിനേറ്റ് ചെയ്യണം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് 3 മണിക്കൂർ വെക്കണം കേട്ടോ. അപ്പം ഞാൻ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ. 3 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഇതിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. 1 മണിക്കൂർ വെച്ചിട്ട് പോലും നല്ല മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രീസറിലൊന്നും വെക്കേണ്ട, ഫ്രിഡ്ജിൽ താഴെയാണ് വെക്കേണ്ടത്. ഫ്രീസറിൽ വെക്കരുത്, പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 3 മണിക്കൂർ വെക്കണം കേട്ടോ, അത് മസ്റ്റാണ്. പിന്നെ 1 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല, 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കേണ്ട, താഴെ വെച്ചാലും മതി. അപ്പം നമ്മൾക്ക് ഇത് ഒന്ന് മാരിനേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ റെസിപ്പി മാത്രമല്ലേ കാണുള്ളൂ, അതിൻ്റെ പുറകിൽ എല്ലാവരും ഉണ്ട് സഹായത്തിന് കേട്ടോ. എല്ലാവരും അടുക്കളയിൽ തന്നെയാണ്. പിന്നെ റോസ് ഒന്നും അവിടെ കിടക്കുന്നുണ്ട്, അവളുടെ ബർത്ത്ഡേ ആണല്ലോ നെക്സ്റ്റ് ഡേ. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് കിടക്കുവാണ്. പിന്നെ അവിടെ ഉള്ളി അരി എന്നൊക്കെ ഇതിങ്ങനെ ഓരോരുത്തരിലെ ഓരോ പണികളിലാണ്. അതിൻ്റെ ഇടയ്ക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്, നെയ്ച്ചോറും കോഴി കുറുമയും പിന്നെ ബ്രോസ്റ്റഡുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സവോളൊക്കെ അവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ, ഓരോ പണിയിലാണ്. അപ്പോൾ നെയ്ച്ചോറ് അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിലോട്ടുള്ള ഒരു കറി റെഡിയാക്കണം. കുറുമ എണ്ണ ഉണ്ടാക്കുന്നത്, വൈറ്റ് കുറുമ എണ്ണ ഉണ്ടാക്കുന്നത് ലെഗോൺ ചിക്കൻ വെച്ചിട്ട്. അപ്പം പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, പിന്നെ വലിയ ജീരകം, പട്ടാപ്പൂവ്, കായ് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് എടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക, നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഇനി അതിന് ശേഷം ഒരു 3 സവോള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ സവോള ഒന്ന് വഴണ്ട് വന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറിലോട്ടുള്ള വെള്ളവും അരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെയ്ച്ചോറിൻ്റെ ആ ഒരു ഗ്രീൻ കളർ ഏല ഉണ്ടല്ലോ, അത് നമ്മൾ നെയ്ച്ചോർ കൈതയാണ് കേട്ടോ, ചോറ്റ് കൈത എന്നൊക്കെ പറയും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വയ്ക്കാം. ഇനി കറിവേപ്പില, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, എന്നിട്ടാണ് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം വഴണ്ട് വന്ന ശേഷം മാത്രം ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ലെഗോൺ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്, ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ ചെറിയ ലെഗോൺ ചിക്കൻ എടുക്കുന്നതാണ് കുറുമയിലോട്ടൊക്കെ നല്ല കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യുക. നമ്മളിതിലോട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഇതൊന്ന് വെന്ത ശേഷം നമുക്ക് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ ചൂടുവെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ, കട്ടിപ്പാൽ എടുക്കുമല്ലോ, അതിൻ്റെ 2 പാൽ എടുക്കുക കേട്ടോ. 1 പാൽ ഒഴിക്കരുത്, 2 പാൽ ഒഴിച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഞാൻ പിന്നെ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ 4 വിസിൽ അല്ലെങ്കിൽ 5 വിസിൽ വരുന്നവരെ അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമുക്ക് ബ്രോസ്റ്റഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ 2 പാക്ക് കാണിച്ചല്ലോ, അതിലൊരു പാക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ എടുത്തു. ഇതിപ്പോൾ 2-ാമത്തെ പാക്കാണ്, വലിയ പാക്കാണ്, വലിയ പാക്കാണ് നമുക്കിത് പൗഡറായിട്ട് എടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു പാക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു ബൗളിൽ കുറച്ച് ഐസ് വാട്ടറും കൂടി എടുക്കുക കേട്ടോ. അതൊക്കെ ആ ഒരു ബോക്സിൻ്റെ പുറകെ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചല്ലോ, അതൊരു 3 മണിക്കൂർ വെക്കണം. ഞാൻ 1 മണിക്കൂറേ വെച്ചിട്ടുള്ളൂ, എന്നാലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതുപോലെ ഈ ഒരു പൗഡറിൽ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഐസ് വാട്ടർ ഉണ്ടല്ലോ ആ ഒരു ബൗളിൽ, അതിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ കോട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ ഇങ്ങനെ കോട്ട് ചെയ്തിട്ടില്ല ചിക്കന് അത് മാറ്റി വയ്ക്കുക. അപ്പോൾ നല്ല സിമ്പിളല്ലേ, നമ്മൾ വേറെ ഒന്നും എക്സ്ട്രാ ഇതിലോട്ട് ചേർക്കാനൊന്നുമില്ല. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഈ ക്രിസ്റ്റൻ ക്രംബിൻ്റെ ബ്രോസ്റ്റഡ് ചിക്കൻ റെസിപ്പി കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കുക. രണ്ട് പ്രാവശ്യം നമ്മൾ ഈ പൗഡറിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതും ഐസ് വാട്ടറിൽ, രണ്ടാമത്തെ തവണ നമ്മൾ കോട്ട് ചെയ്യുന്നതിന് മുമ്പ് ഐസ് വാട്ടറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഡബിൾ കോട്ടിംഗ് വരാൻ വേണ്ടിയിട്ട്, ഐസ് വാട്ടറിൽ ഡിപ്പ് ചെയ്യുമ്പോഴേ ആ ഒരു ഡബിൾ കോട്ടിങ്ങും നല്ല ക്രിസ്പായിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ചിക്കനും ഇതുപോലെ കോട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്യേണ്ടത് കുക്കറിലാണ്, പ്രഷർ കുക്കറിലാണ്. പക്ഷേ നമ്മൾ പ്രഷർ കുക്കറിൽ ഇപ്പം കുറുമ ഉണ്ടാക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്, ചുവട് കട്ടിയുള്ള പാൻ തന്നെ എടുക്കുക. അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കരുത്, ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. നല്ല ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ചിക്കൻ്റെ കളറ് പുറമേ ഭയങ്കര ഡാർക്കാവും, പക്ഷേ അകത്ത് കുക്കായി കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ എണ്ണ നല്ലോണം ചൂടായ ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക കേട്ടോ. അതുപോലെ നമ്മൾ നേരത്തെ ചിക്കൻ കുറുമ ഉണ്ടാക്കാനുള്ള ചിക്കന് നമ്മൾ വേവിച്ചിരുന്നല്ലോ, അഞ്ചാറ് വിസിൽ വന്നു, എന്നിട്ട് പ്രഷറൊക്കെ പോയ ശേഷമാണ് ഇപ്പോൾ ഇതാ തുറക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ വന്നിട്ടുണ്ടോ നോക്കുക, വന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പ്രഷർ കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലോട്ട് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, ഒക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്നുകൂടെ ഓൺ ചെയ്തിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ ഒരു സൂപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആവും നമ്മുടെ ഈ ഒരു കറിക്ക്. ഇനി നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിലോട്ട് മസാലപ്പൊടികളായിട്ട് ഞാൻ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒന്നും ചേർക്കരുത് കേട്ടോ. അതുപോലെ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുക്കണം കേട്ടോ, എരിവ് ഇഷ്ടമുള്ളവർ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു 7 മിനിറ്റൊക്കെ ആയിച്ചിട്ടുണ്ടാവും. അപ്പം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, ഒരു വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തിരിച്ചും മറിച്ചും അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് വേണം നമുക്കിത് എടുക്കാൻ കേട്ടോ. പെട്ടെന്ന് കണ്ട് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നമ്മളുടെ ഇതിൻ്റെ കളറ് മാറിയിട്ടുണ്ടാവുള്ളൂ, അകത്ത് കുക്കായി കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലോണം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള പാൽ തന്നെ ചേർത്ത് കൊടുക്കുക. അതൊരു 1.5 കപ്പോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വെള്ളം കൂടി പോകണ്ട, കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറുക്കിയെടുക്കാനും പറ്റില്ല. പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ചതൊക്കെ ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ അവിടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ ബ്രോസ്റ്റഡ് ഇപ്പോൾ ഏകദേശം റെഡിയാവുന്നുണ്ട്. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ലൊരു കളറിൽ ഇതായിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പായിട്ടുണ്ടാവും, അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആകും. അപ്പോൾ എന്താ പറയുക, ചൂടാറി കഴിഞ്ഞാലും ആ ഒരു ക്രിസ്പിനെസ് ഉണ്ട് കേട്ടോ, കുറച്ച് നേരമൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സംഭവമാണ് ഈ ക്രിസ്റ്റൻ ക്രംബിൻ്റെ ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഈ ഒരു പാക്ക് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യുക. ബ്രോസ്റ്റഡ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഞാൻ മുമ്പും ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് വന്ന ഒരു സംഭവമാണ് ക്രിസ്റ്റൻ ക്രംബിൻ്റെ ബ്രോസ്റ്റഡ് ചിക്കൻ റെസിപ്പി. അപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് ഫ്രൈ ആക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ബാച്ച് ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 12-15 മിനിറ്റിനകത്താണ് നമ്മുടെ ചിക്കന് റെഡിയാക്കി ഇട്ടോ, രണ്ട് വശവും കൂടി. പിന്നെ നമ്മുടെ കുറുമദ തിളയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കട്ടിയുള്ള പാൽ ഒഴിച്ചല്ലോ, എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിള വന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണം കേട്ടോ. ഇനി ഇത് വറവിട്ട് കൊടുക്കുക. ചെറിയുള്ളി ഇട്ടിട്ടാണ് വറവിട്ട് കൊടുക്കുന്നത്, വെളിച്ചെണ്ണയിലാണ്. കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഒന്ന് വറുത്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിലോട്ടുള്ള നാടനല്ല ലെഗോൺ ചിക്കൻ വെച്ചിട്ടുള്ള ചിക്കൻ കുറുമ, വൈറ്റ് കുറുമ റെഡിയായിട്ടുണ്ട്.
ഇതിലിപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തിട്ടില്ല. അതും കൂടി ആകുമ്പോൾ നല്ല തിക്കായിട്ട് വരും, നല്ല ടേസ്റ്റ് ആവും അതും കൂടി ചേർക്കുമ്പോൾ. ഞാൻ ചിക്കൻ കുർമയുടെ വേറെ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോയിലർ ചിക്കൻ വെച്ചിട്ട്. ഇതിപ്പം ലെഗോൺ ചിക്കൻ വെച്ചിട്ടാണ് നമ്മളിപ്പം ചിക്കൻ കുർമ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റാണ് ലെഗോൺ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡും ഇതാ രണ്ടാമത്തെ ബാച്ചും ഏകദേശം റെഡിയായി തുടങ്ങുന്നുണ്ട്. രണ്ടു വശവും നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. അപ്പോൾ ശരിക്കും റോസിന് ഭയങ്കര ഇഷ്ടമാണ് ബ്രോസ്റ്റഡ് ചിക്കന്. അപ്പോൾ അതുകൊണ്ടാണ് റോസിൻ്റെ ആ ഒരു ബർത്ത്ഡേൻ്റെ സമയമാകുമ്പോൾ 12 മണിയൊക്കെ ആകുമ്പോൾ അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ കുറുമയും നെയ്ച്ചോറും കൂടാണ്ട് ഇതും കൂടി ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ബർത്ത്ഡേൻ്റെ ദിവസം എനിക്ക് എൻ്റെ വീട്ടിലോട്ടൊക്കെ പോകാനുള്ളതല്ലോ, അപ്പോൾ പിന്നെ അന്നത്തേക്ക് സ്പെഷ്യലൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടൂല. അപ്പോൾ അതാണ് തലേ ദിവസം തന്നെ, അതായത് ബർത്ത്ഡേൻ്റെ കറക്റ്റ് സമയത്ത് തന്നെ ഈ ബ്രോസ്റ്റഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിൽ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്രോസ്റ്റഡ് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു പുറം ഭാഗം ആ ഒരു ക്രിസ്പ്നെസ് പോയിട്ട് ഭയങ്കര സോഫ്റ്റ് ആവുന്നുണ്ട്, അതെന്താ കാരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിക്കനിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, ആ ഒരു ക്രിസ്പ്നെസ് കുറേ നേരം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പുറമേ ഒന്ന് ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. അപ്പം എല്ലാവരും ക്രസ്റ്റൻ ക്രംബിൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതിയറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതിയറിയിക്കുക, അതുപോലെ റെസിപ്പീസ് എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ടും വ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.